തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം പറവൂർ ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ നിന്ന് വിദ്യാരംഭ ചടങ്ങുകളുടെ വിവരങ്ങൾ നൽകുവാൻ അശ്വതി നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഈ തിരക്ക് അനുഭവപ്പെടുന്നത്? കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ എത്തി അക്ഷരമൊക്കെ എഴുതി തുടങ്ങുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് വിദ്യാരംഭം പുരോഗമിക്കുന്നത്, ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? അനുജ, ഈ വിജയദശമി നാളിൽ പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതായത് 3000-ലേറെ കുരുന്നുകളാണ് ഇന്നിവിടെ ആദ്യാക്ഷരം കുറിക്കുവാനായി എത്തിച്ചേരുന്നത്. ഈ ഇന്ന് ഈ നടക്കുന്ന ചടങ്ങിൽ, അതായത് രാവിലെ 4 മണിക്കാണ് പൂജയെടുത്തത്. അതിനുശേഷം ഈ വിദ്യാരംഭം ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ തൊട്ടു പിന്നിൽ കാണാവുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ അനുഭവപ്പെടുന്നത്. ഈ ക്ഷേത്രാങ്കണത്തിന് ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് ഈ വിദ്യാരംഭം കുറിക്കുന്ന, അതായത് പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള വിദ്യാരംഭ മണ്ഡപത്തിലാണ് ഈ കുരുന്നുകളെ എഴുത്തിനിരുത്തുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഈ പറയുന്ന ഈ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൽ ഈ പ്രതിവർഷം എത്തിച്ചേരുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഈ വർഷവും അനുഭവപ്പെടുന്നത്. ഈ 20-ഓളം ഗുരുക്കന്മാരാണ് കുരുന്നുകളെ എഴുത്തിന് ഇരുത്തുന്നത്. പ്രൊഫസർ കെ സതീഷ് ബാബു, എം കെ രാമചന്ദ്രൻ, ഡോക്ടർ കെ കെ ബീന, അഞ്ജലേശ്വരി, കൊടുങ്ങല്ലൂർ സന്തോഷ് തന്ത്രി, ആനന്ദവല്ലി എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രധാന ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ഇന്നലെ തന്നെ ഒട്ടേറെ കുട്ടികളാണ് ഇവിടെ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും പൂജവയ്പ്പിനൊക്കെയായും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൽ ഈ പൂജവയ്പ്പ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള, അതായത് ഒരു ചെറിയ താമര പൊയ്കയിലുള്ള ശ്രീകോവിലാണ് ഈ പൂജ വയ്ക്കുന്നത്. പൂജ വയ്ക്കാൻ തന്നെ നിരവധി കുരുന്നുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നിപ്പോൾ ആദ്യാക്ഷരം കുറിക്കുവാനായി, വിദ്യയുടെ ആദ്യ അക്ഷരം കുറിക്കുവാനായി നിരവധി കുട്ടികളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായ കലാപരിപാടികളൊക്കെയും ഉണ്ട്. അതിന് പുറമെ ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് ഇന്നത്തെ എന്ന് പറയുന്നത് ഈ വിദ്യാമന്ത്രാർച്ചന, സരസ്വതി പൂജ എന്നിവയൊക്കെയാണ്. ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുരുന്നുകൾ ഈ മണലിൽ അക്ഷരം കുറിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഈ പൂജ ഏകദേശം രാവിലെ പുലർച്ചെ 4 മണിക്ക് തന്നെ പൂജവയ്പ്പ് എടുപ്പ് കഴിഞ്ഞു. ഈ പൂജ ഗ്രന്ഥങ്ങൾ പൂജ എടുത്തതിന് ശേഷമുള്ള ചടങ്ങുകളാണ്, അതായത് അതിനുശേഷമാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത്. എന്താ പേര്? അമിത. അമിത, എത്ര വയസ്സുണ്ട്? 4. ആണോ? എന്തിനാ വന്നത് ഇവിടെ? എഴുതിയോ? എന്തൊക്കെയാ, എവിടെയാ? നമുക്ക് അരിയിലാണോ എഴുതിയത് അതോ മണലിലാണോ എഴുതിയത്? അത് ഇന്നിപ്പം എന്തൊക്കെ പ്രാർത്ഥിച്ചു? പഠിക്കാൻ ബുദ്ധി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചോ? അക്ഷരങ്ങളൊക്കെ അറിയോ? അറിയും. വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹം? എന്തായാലും വലിയ പ്രതീക്ഷകളോടും ആഗ്രഹങ്ങളോടും കൂടി തന്നെയുള്ള കുരുന്നുകളാണ് ഇവിടെ ഈ ആദ്യാക്ഷരം കുറിക്കുന്നതിനൊക്കെയായും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. നമസ്കാരം അമ്മ, എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ പറയൂര് ഇവിടെ ചേന്നമംഗലം പാലിയം. 3. അതെ 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 അതെ, പൂർത്തിയായി. ഇവിടെ ക്ഷേത്രത്തിൽ പൂജ വെച്ചിട്ടുണ്ടായിരുന്നോ അതോ? ഇല്ല, ഞങ്ങള് ഇവിടെ അടുത്താണെങ്കിലും പൂജ ഇന്നാണ് വന്നത്. ഞങ്ങൾ പിന്നെ ചക്കുളത്ത് പോയി, അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി, ഇന്ന് ഇവിടെ ലാസ്റ്റ് ചെയ്തു. ആദ്യാക്ഷരം കുറിച്ചോ എഴുതിയോ? എന്താ എഴുതിയേ? ഹരിശ്രീന്ന് എഴുതിയോ? ആരെ എഴുതിച്ച്? അയ്യോ, അമ്മയാന്ന് പറയാ. ഗുരു
ഏതായാലും ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് ആ ഭാഗത്തേക്കാണ് ഈ പൂജ വെയ്പ്പ് പൂർത്തിയായ ശേഷമുള്ള ആദ്യാക്ഷരം കുറിക്കലിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ്. ഇപ്പോൾ ഈ ഓരോ നിമിഷം കഴിയും തോറും ജനങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും 3000-ലേറെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും പ്രസാദമൂട്ട്, അതായത് 11:30-ക്കാണ് പ്രസാദമൂട്ട് ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം പ്രത്യേക താലത്തിലൊക്കെ വഴിപാടുകൾ, അതായത് ഇവിടെ ഇപ്പോൾ സരസ്വതി പൂജയാണ് ഏറ്റവും പ്രാധാന്യം, സൗവർണികയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി കണക്കാക്കപ്പെടുന്നത്. അതിന് വേണ്ട പ്രത്യേക പൂജകളൊക്കെ, അതായത് ഈ വിദ്യാ സംബന്ധമായ പൂജകളാണ് ഇന്നിവിടെ പ്രധാനമായിട്ടും നടത്തപ്പെടുന്നത്. ആ പൂജകൾക്കായുള്ള താലങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവിടെ ഓരോ ഭക്തജനങ്ങളും എത്തിച്ചേരുന്നത്. ഭക്തജനങ്ങൾക്കപ്പുറം ഇന്ന് ഈ പ്രാധാന്യമേറെ അർഹിക്കുന്നത് ഇവിടുത്തെ കുരുന്നുകൾ തന്നെയാണ്. നിരവധി കുഞ്ഞുങ്ങൾ, അതായത് ഗ്രന്ഥ പൂജ വെച്ചതിന് ശേഷം അത് എടുക്കുവാൻ എത്തിയ കുരുന്നുകൾ, അതിനുശേഷം ഈ ആദ്യാക്ഷരം കുറിക്കുവാൻ എത്തിയ കുരുന്നുകൾ, അങ്ങനെ കുട്ടികളുടെ ഒരു സാഗരമാണ് യഥാർത്ഥത്തിൽ ഈ പറവൂർ ദക്ഷിണ മുഖാംബിക ക്ഷേത്രത്തിൽ ഇന്ന് കാണുവാനായി സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ.